ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. ഇന്ന് നമ്മുടെ ചാനലിൽ ഹെൽത്തി ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് ലൈക്ക്, ഷെയർ, കമന്റ് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു ആർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പ്രമേഹം അഥവാ ഷുഗർ എന്ന് പറയുന്നത്. മിക്കവാറും പേർക്ക് വരുന്ന ജീവിതശൈലി രോഗമാണ് ഈ പറയുന്ന പ്രമേഹം അഥവാ ഷുഗർ എന്ന് പറയുന്നത്. നമ്മളൊരു 10 വീട് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 5 വീടുകളിലെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ടായിരിക്കും ഈ ഷുഗർ എന്ന് പറയുന്ന സംഭവം. ഷുഗർ വന്നു കഴിഞ്ഞിട്ടുണ്ടേ ആ ആളെ നിത്യരോഗിയാക്കുന്ന ഒരു സംഭവമാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്. നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കൂടുന്നതും അതുപോലെ തന്നെ രക്തത്തിൽ വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുന്നതുമാണ് ഈ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും പാരമ്പര്യ രോഗമാണ്. പാരമ്പര്യമായി ഈ അസുഖം ഉണ്ട് എങ്കിൽ നമുക്ക് എന്തായാലും വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്ത ഒരു അസുഖമാണ് പ്രമേഹം അഥവാ ഷുഗർ എന്ന് പറയുന്നത്. കൂടുതൽ പാരമ്പര്യമായിട്ടും എല്ലാവർക്കും വരും എന്നല്ല, കൂടുതലായും കാണുന്നത് പാരമ്പര്യമായിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് ഇതിനെ കാണുന്നത്. പാരമ്പര്യത്തിന് പുറമെ വ്യായാമം, ഭക്ഷണത്തിന്റെ ക്രമീകരണം, അതുപോലെ തന്നെ സ്ട്രെസ്, അതുപോലെ ചില മരുന്നുകളുടെ ഉപയോഗമെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഷുഗർ പ്രമേഹം വരാനായിട്ടുള്ള സാധ്യതകൾ കൂട്ടുന്ന കുറച്ച് സംഭവങ്ങളാണ്. അതായത് പാരമ്പര്യം മാത്രമല്ല ഷുഗർ വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാതിരിക്കുന്ന വ്യായാമം, ഭക്ഷണ ക്രമീകരണം, അതുപോലെ തന്നെ ഓവറായിട്ടുള്ള സ്ട്രെസ്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകളും ഷുഗർ വരാനായിട്ടുള്ള കാരണങ്ങളാണ്. പ്രമേഹം അമിതമാകുന്നത് പ്രമേഹം ടൈപ്പ് 2 വഴിതെളിക്കും. അതായത് പ്രമേഹം ഡോക്ടേഴ്സ് 2 തരത്തിൽ കാണുന്നുണ്ട്. ഒന്ന് പ്രമേഹം 1, രണ്ടാമത്തേത് എന്ന് പറയുന്നത് പ്രമേഹം 2 എന്ന് പറഞ്ഞിട്ട്. ഈ പ്രമേഹം 1 എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊന്നല്ല, പക്ഷെ ഈ പ്രമേഹം 2 എന്ന് പറയുന്നത് കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആളുകളെയാണ് പ്രമേഹം 2 എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കുന്നത്. അതായത് അവർ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രമേഹം ഒരു വട്ടം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അത് മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അവർ കുറച്ചധികം ഭക്ഷണത്തിന്റെ ഇതിലായാലും എന്തിലായാലും അവർ കുറച്ചധികം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് നിയന്ത്രിച്ച് നിർത്തിയില്ല എങ്കിൽ വൃക്കയടക്കമുള്ള പല ഭാഗങ്ങളെയും ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു അസുഖം കൂടിയാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്. ഹൃദയാഘാതം, സ്ട്രോക്ക്, അതുപോലെ തന്നെ വൃക്കയുടെ പ്രവർത്തനം നിലയ്ക്കുക എന്നിങ്ങനെയുള്ള പല അവസ്ഥകളിലേക്കും കാരണമാകുന്ന ഒന്നാണ് പ്രമേഹം നിയന്ത്രിച്ച് നിർത്താതിരിക്കുക എന്നുള്ളത്. അതായത് നമുക്ക് പ്രമേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കാനായിട്ട് പരമാവധി നോക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. മെഡിസിൻ ഒക്കെ രണ്ടാമത്തെയാണ് ശരിക്കും വരുന്നത്. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്ട്രെസ് ഒഴിവാക്കുക, വ്യായാമം ചെയ്യുക, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഷുഗർ പേഷ്യൻസ് ചെയ്യേണ്ട ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി പ്രമേഹ രോഗികൾക്ക് മെഡിസിൻ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, അതായത് ഷുഗർ ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് ഉണ്ട്. അതായത് കുറച്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഷുഗർ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരുടെ വീടുകളിലും ഒരാൾക്കെങ്കിലും, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 10 വീട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വീട്ടിലെങ്കിലും ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമായി മാറിയിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന ഷുഗർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് വീട്ടിൽ എന്നെ വെച്ചിട്ട് ഏത് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് എങ്ങനെയാണ് പ്രമേഹം വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് കുറെ അധികം ഹോം റെമഡീസ് ഉണ്ട്. അതായത് ഫ്രൂട്ട്സ് കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാം. എല്ലാ ഫ്രൂട്ട്സും എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നന്നായി സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പ്രമേഹം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പ്രമേഹം കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന വെജിറ്റബിൾസിലെ ഏറ്റവും നല്ലൊരു വെജിറ്റബിൾ ആണ് കൊത്തമര എന്ന് പറയുന്നത്. ഈ പറയുന്ന വെജിറ്റബിൾസ് കഴിക്കുന്ന രീതിയിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് ഓയിലൊക്കെ ഒഴിച്ച് ഒരുപാട് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കരുത്. ഒരുപാട് എരിവൊന്നും ഇട്ട് കഴിക്കാൻ പാടില്ല.
അത് കഴിക്കേണ്ട രീതിയിലും നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും ഈ ഷുഗർ പേഷ്യൻസ് ഒരുപാട് ഓയിലൊക്കെ കഴിക്കുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന പച്ചക്കറികളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു പച്ചക്കറിയാണ് കൊത്തമര എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പലരും മാറ്റി നിർത്തുന്ന ഒരു വെജിറ്റബിളും കൂടിയാണ് ഈ കൊത്തമര എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കൊത്തമര. കൊത്തമര തോരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കൊത്തമര എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അധികം ആളുകളും തെറ്റായിട്ട് പെട്ടെന്ന് എടുത്തു പോകും. അമരപ്പയറും കൊത്തമരയും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അമരപ്പയർ ആ വർഗത്തിൽപ്പെട്ട ഒരു വെജിറ്റബിൾ ആണ് ഈ കൊത്തമര എന്ന് പറയുന്നത്. കൊത്തമരയെ അറിയപ്പെടുന്നത് ക്ലസ്റ്റർ ബീൻസ് എന്നാണ് കൊത്തമരയെ അറിയുന്നത്. കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ ആണ് ഈ കൊത്തമര എന്ന് പറയുന്നത്. അത് പ്രത്യേക രീതിയിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് പറ്റും. അധികം ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ പലരും അത് കൊത്തമര വെക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ ഷുഗർ പേഷ്യൻസ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും കൊത്തമര കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കൊത്തമര പ്രമേഹം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇത് നിങ്ങൾ വെറുതെ തോരം വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. ഇത് എങ്ങനെയെങ്കിലും വയറ്റിൽ എത്തണം എന്നേ ഉള്ളൂ. പക്ഷേ പ്രമേഹം വളരെ എളുപ്പത്തിൽ കുറയ്ക്കാനായിട്ടുള്ള വേറെ ഒരു രീതിയും കൂടി ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നിങ്ങൾ എടുക്കേണ്ടത് 6 കൊത്തമരയാണ് നിങ്ങൾക്ക് ഡെയിലി ആവശ്യമുള്ളത്. 6 കൊത്തമര നന്നായി ഉപ്പുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം എടുക്കുക. ഇത് നന്നായി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ 6 കൊത്തമര നന്നായി ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി തിളപ്പിക്കാം. ഇപ്പൊ കൊത്തമരയ്ക്ക് കുറച്ച് വേവൊക്കെ ഉണ്ട്, അങ്ങനെ വേവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ രണ്ടോ മൂന്നോ വിസിലടിപ്പിക്കാം. ഈ കൊത്തമര നന്നായി വെന്ത് ഉടയണം. അതായത് കൊത്തമരയുടെ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കണം. ഒരു കുഞ്ഞി സ്പൂൺ വെച്ചിട്ട് ഈ കൊത്തമര നന്നായി ഉടച്ച് ആ വെള്ളത്തിലേക്ക് നന്നായി ചേർത്ത് കൊടുക്കുക, നന്നായി ഉടച്ചു കൊടുക്കാം. ഇത് അരിച്ചതിന് ശേഷം ആ വെള്ളം കുടിക്കാം. ഇതാണ് ഷുഗർ കുറയ്ക്കാനായിട്ട് കൊത്തമര ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് ഇതാണ്. സിമ്പിൾ ആണ്. 6 കൊത്തമര എടുക്കുക, നന്നായി കഴുകുക, കുഞ്ഞു പീസുകളാക്കുക, വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കുക. അങ്ങനെ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എന്ന് പറയാൻ കാരണം നമുക്ക് ഒരുപാട് നേരം ഇത് തിളപ്പിക്കേണ്ടി വരും, കാരണം അത്രയും നന്നായി വെന്ത് കിട്ടണം. അപ്പോ ആ വെള്ളം എടുത്ത് നിങ്ങൾക്ക് കുക്കറിലിട്ടിട്ടായാലും ഇതേ രീതിയിൽ ചെയ്യാം. നന്നായി അത് ഉടച്ച് ആ വെള്ളത്തിലേക്ക് ആകിയതിനു ശേഷം ആ വെള്ളം അരിച്ച് കുടിക്കാം. ഇങ്ങനെ നിങ്ങൾ ഒരു മാസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഷുഗർ ഒരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണിത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കൊത്തമര തോരം വെച്ച് കഴിക്കുന്നത് കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും ഓയിൽ ഇല്ലാതെ ഒട്ടും എരിവില്ലാതെ ഒക്കെ കഴിക്കാനായിട്ട് നോക്കാം. അപ്പോഴാണ് കുറച്ചും കൂടി നല്ലത്. ഓയിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഷുഗർ പേഷ്യൻസിനായാലും ആർക്കായാലും ഓയിലൊന്നും അത്ര നല്ലതല്ല. പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കൊത്തമര ജ്യൂസിന്റെ കാര്യം പറഞ്ഞല്ലോ. ആ ജ്യൂസ് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങൾ കുടിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക എന്നുള്ളതാണ്. ഇതിന് അധികം ടേസ്റ്റ് എന്താ പറയാ, കയ്പോ മധുരോ അങ്ങനെയുള്ള ടേസ്റ്റ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു നുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്ലാതെ കയ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. കാരണം ഒരുപാട് നാൾ മുൻപ് ഞാൻ ഒരു നാരങ്ങ ജ്യൂസിന്റെ കാര്യം പറഞ്ഞിരുന്നു വയറ് കുറയ്ക്കാനായിട്ട്. അപ്പൊ അതിൽ എല്ലാവരും പറഞ്ഞു കുടിക്കാൻ പറ്റില്ലേ, ഭയങ്കര കയ്പാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ജ്യൂസ് കുടിക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നല്ല. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. കുടിക്കേണ്ട സമയം എന്ന് പറയുന്നത് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്നത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുമ്പോഴാണ്. ഇത് ദിവസവും ചെയ്യുന്നത് അത്രയും നല്ലതാണ്. ഇത് നിങ്ങൾ 3 ദിവസം രാവിലെ വെറും വയറ്റിൽ ചെയ്ത് ഷുഗർ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കാനായിട്ടും ഇൻസുലിന്റെ ഉത്പാദനം ശരിയായ രീതിയിലാക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ജ്യൂസ് ആണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഷുഗർ ഉള്ളവർക്ക് മാത്രമല്ല, ഈ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള വയറ് കുറയ്ക്കാനായിട്ടും ഓവറായിട്ടുള്ള വയറിലെ കൊഴുപ്പ് കളയാനായിട്ടും നല്ലതാണിത്. ഷുഗർ പേഷ്യൻസിന് മാത്രമല്ല ഇത് കുടിക്കാവുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം വയറൊക്കെ ചാടിയിട്ടുള്ളവർക്ക് ഓവറായിട്ടുള്ള കൊഴുപ്പ് ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള കൊഴുപ്പ് പോകാനായിട്ടും സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ജ്യൂസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കൊത്തമര ജ്യൂസ്. വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, വൈറ്റമിൻ എ, ഫോളിയേറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്, ധാതുക്കൾ, ഫോസ്ഫറസ്, കാൽസ്യം, അയൺ,
പൊട്ടാസ്യം ഇതെല്ലാം ഈ പറഞ്ഞ കൊത്തമര ജ്യൂസിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുടിക്കുന്നത് നമ്മുടെ ഷുഗർ ഓർക്കാനായിട്ട് മാത്രമല്ല, ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു ജ്യൂസാണിത്. ഷുഗർ പേഷ്യൻസിന് മാത്രമല്ല മറ്റുള്ളവർക്കും ഇത് കുടിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അമിതമായിട്ട് കൊഴുപ്പടങ്ങി വയർ ചാടി അല്ലെങ്കിൽ വണ്ണം വെക്കുന്നു എന്ന് പറയുന്നവർക്ക് കുടിക്കാവുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ ജ്യൂസാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിന്, അനീമിയ പോലുള്ള പ്രശ്നങ്ങൾക്കും ഏറെ നല്ലതാണ് കൊത്തമര ജ്യൂസ്. അപ്പൊ ഇനി ആയാലും ആരും മാറ്റി നിർത്താതെ ഈ വെജിറ്റബിൾ ജ്യൂസ് കുടിക്കുക, അതുപോലെ തന്നെ ഈ കൊത്തമര വെച്ചിട്ടുള്ള തോരൻ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാ മെമ്പേഴ്സിനും ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഷുഗർ പേഷ്യൻസ് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനായാലും അനീമിയ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായാലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ കൂടിയാണ് കൊത്തമര എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെൽത്തി ടിപ്പാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പൊ ഇങ്ങനത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ഗീതു, ബൈ.